ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദറൻ ഡോക്ട്രിനൽ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് ആജ്ഞകൾ ലംഘിക്കാതിരിക്കുക. അതിനാധാരമായി തിമോത്യോസ് എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. കർത്താവിൽ പ്രിയരെ, കഴിഞ്ഞ വിശുദ്ധ ദിവസം ദൈവസഭയിൽ നടക്കേണ്ടതും നടക്കരുതാത്തതുമായ കാര്യത്തെക്കുറിച്ച് 1 തിമോത്തി 3:15 പരാമർശിച്ച് നാം ചിന്തിക്കുകയായിരുന്നു. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് പൗലോസ് വിശ്വാസത്താൽ രക്ഷയിലേക്ക് നടത്തിയ തിമോത്തിയോസിനെ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഉണർത്തുകയാണ്. കാരണം എഫസോസ് സഭയിലെ ശുശ്രൂഷകൾക്കായി തന്നെ നിയോഗിച്ച് അയച്ചിരിക്കുന്നതിനാൽ പല ക്വാളിറ്റികൾ ഞങ്ങൾ സഭയെ നടത്തുന്നവരിൽ കാണണം എന്നുള്ളതായ ആഗ്രഹത്തിലാണ് അപ്പോസ്തലന്മാർ ഈ ഉദ്ദേശത്തോടുകൂടിയാണ് ആജ്ഞകൾ നൽകുന്നത്. ഒരു സഭാ ശുശ്രൂഷനെ സംബന്ധിച്ച് ഈ തിമോത്യോസിൻ്റെ ലേഖനത്തിൽ വ്യത്യസ്തമായ പദങ്ങളിലൂടെയാണ് അത് വെളിപ്പെടുത്തി കാണിച്ചിരിക്കുന്നത്. 1 തിമോത്തി അതിൻ്റെ 4:6 വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ നല്ല ഒരു ശുശ്രൂഷകൻ എന്ന നിലയിലാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിങ്ങനെയാണ്, ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിൻ്റെയും സദുപദേശത്തിൻ്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തു യേശുവിന് നല്ല ശുശ്രൂഷകനാകും എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതായത് ബി എ ഗുഡ് മിനിസ്റ്റർ എന്ന നിലയിലാണ്. മറ്റൊന്ന് ബി ആൻ എക്സാമ്പിൾ, മാതൃകയായിരിക്കണം എന്ന നിലയിൽ ആ അതേ അധ്യായത്തിൻ്റെ 12 ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുത്, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. അതായത് പൗലോസ് തിമോത്യോസിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ബി ആൻ എക്സാമ്പിൾ, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മാതൃക ആയിരിക്കണം എന്നാണ് നമ്മെ ഓർപ്പിക്കുന്നത്. 2 തിമോത്യോസ് 2:3 നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തുവേശുവിൻ്റെ നല്ല ഭടനായി നീ എന്നോടുകൂടെ കഷ്ടം സഹിക്കുക എന്നുള്ളതാണ്. ബി എ ഗുഡ് സോൾജിയർ, ക്രിസ്തുവേശുവിൻ്റെ നല്ല ഭടൻ എന്നും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. തനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ പൊസിഷൻ, അതായത് സ്ഥാനീയ മഹിമ, സൂക്ഷിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നതോട് ഒപ്പം ചില ആജ്ഞകൾ നൽകുന്നതിനെ കുറിച്ചാണ് 1:5 കാണാണ്ട് കഴിയുന്നത്. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, അതായത് പ്യുവർ ഹാർട്ട്, നല്ല മനസാക്ഷി, ഗുഡ് കോൺഷ്യസ് ആൻഡ് സിൻസിയർ ഫെയ്ത്ത്, നിർവ്യാജ വിശ്വാസം, ഇവ കാത്തു സൂക്ഷിക്കണം എന്ന് പൗലോസ് തിമോത്യോസ് പറയുകയാണ്. ശുദ്ധഹൃദയം, എന്തായി ശുദ്ധഹൃദയം, പ്യുവർ ഹാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വൈദ്യശാസ്ത്രത്തിലെ ഹൃദയമല്ല, വേദശാസ്ത്രത്തിലെ ഹൃദയം. നമുക്കറിയാം ഹൃദയ സ്പന്ദനമുണ്ട്, നമുക്ക് ഹൃദയം സ്തംഭനം ഉണ്ടാകാം. ഹൃദയം മാറ്റിവെക്കൽ മുതലായ വൈദ്യശാസ്ത്രത്തിൽ ഈ വിധമായ കാര്യങ്ങൾ നമുക്ക് കാണാണ്ട് കഴിയും. എന്നാൽ വേദശാസ്ത്രത്തിലെ ഹൃദയം അതല്ല. ഇച്ഛയുണ്ട്, വികാരമുണ്ട്, ബുദ്ധിയുണ്ട്, തീരുമാനശക്തിയുണ്ട് എന്നിവയുടെ അടിസ്ഥാനത്തിൻ്റെ ഇരിപ്പിടമാണ് എന്നുള്ളത് നാം മറന്നുപോകൽ. 5 ദൈവം മനുഷ്യ ഹൃദയത്തിൻ്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞ കാര്യമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്നും അത്രയെന്ന് നമുക്ക് കാണാണ്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിന് മനുഷ്യനെ സംബന്ധിച്ച് വളരെ ദുഃഖമുണ്ടായി. പ്രവാചകൻ യിർമ്യാവ്
പതിനേഴാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും ദുഷ്ടതയും ഉള്ളതാണ്, അത് ആരായെന്നറിയുന്നവൻ ആരെന്നാണ്. ആരാഞ്ഞറിയുന്നവൻ ആര്? മനുഷ്യ ഹൃദയത്തെ അനധികൃതമായി കയ്യേറ്റം ചെയ്ത് താവളം ഉറപ്പിച്ചിരിക്കുന്ന 14 കുടിയേറ്റക്കാർ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ കാണാൻ കഴിയും. ഇത്രമാത്രം വഷളായ മാനവ ഹൃദയത്തെ നന്നാക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. സദൃശ 21-26 1 യോഹന്നാൻ 1:7 വാക്യത്തിലും നമുക്ക് കാണാണ്ട് കഴിയും. അതായത് അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയം ശൂന്യമായി കിടക്കാനായിട്ട് പാടില്ല. എന്തൊക്കെ പ്രൊസീജിയറാണ് അതിൻ്റെ നടക്കേണ്ടത്? 1, ദൈവപുത്രൻ വസിക്കണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാണ്ട് കഴിയുന്നത്. എഫേസ്യ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ആ കാര്യം നമുക്ക് മനസ്സിലാക്കാണ്ട് കഴിയും. അവിടെ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയാണ് പറയുന്നത്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി എന്ന് പറഞ്ഞാണ് ആ വാക്യം തുടർന്ന് പോകുന്നത്. അപ്പോൾ വിശ്വാസത്താൽ എന്തു ചെയ്യണം? ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം, ദൈവപുത്രൻ വസിക്കുവാനായിട്ട് ഇടം കൊടുക്കണം. 2, ദൈവാത്മാവ് വസിക്കണമെന്നാണ് ഗലാത്യർ 4:6 നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ദൈവവചനം വസിക്കണം. 119-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവവചനം വസിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിൽ ദൈവപുത്രനും ദൈവാത്മാവും ദൈവവചനവും അത് ഒന്നിച്ച് സമ്മേളിക്കുന്ന ഒരു സ്ഥലമാണ് മനുഷ്യ ഹൃദയം, അല്ലെങ്കിൽ വിശ്വാസിയുടെ ഹൃദയം എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞ കാര്യം, ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ സങ്കീർത്തനക്കാരൻ 51:6 വാക്യത്തിൽ പറയുന്നു, ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് എന്ന് 66-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ കാണുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ യഹോവ കേൾക്കുകയില്ലായിരുന്നു എന്ന് അത് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുകയാണ്. മാത്രമല്ല യിരെമ്യാവ് 4:14 വാക്യത്തിൽ നീ രക്ഷിക്കപ്പെടേണ്ടതിന് നിന്റെ ഹൃദയത്തിലെ ദുഷ്ടത കഴുകിക്കളയുക എന്നാണ്. മാത്രമല്ല യാക്കോബ് അപ്പോസ്തലൻ 4:8 വാക്യത്തിൽ പറഞ്ഞത്, ഇരു മനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ, കാരണം സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ നീ കാത്തുകൊള്ളണം എന്ന് അതിനോട് ചേർന്ന് സദൃശവാക്യം 3:11 വാക്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വിധമായ കാര്യങ്ങൾ, ഈ 3 പ്രധാനമായ ആജ്ഞകൾ ഒന്ന് ചിന്തിച്ച് നോക്കാം. 1, നല്ല മനസാക്ഷിയാണ്, ഗുഡ് കോൺഷ്യസ്. ഒരു നല്ല മനസാക്ഷി മനുഷ്യന് നൽകിയിട്ടുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവരായിരിക്കും എന്ന് 1 പത്രോസ് 3:15 നമ്മൾ വായിക്കുന്നു. ഇടയലേഖനങ്ങൾ പഠിക്കുന്ന ഒരു പഠിതാവിന് മനസാക്ഷിയുടെ നീണ്ട നിര അത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 1 തിമോത്തി 1:5, 19 വാക്യം, 1 തിമോത്തി 3:4-2, 2 തിമോത്തി 1:3, 3 തീത്തോസ് 1:15, ഇവയിലെല്ലാം മനസാക്ഷിയുടെ ചിത്രങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടാതെ തിരുവഴുത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരു പതികന് പല നിലയിലുള്ള മനസാക്ഷികൾ പെറുക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. യോഹന്നാൻ 8:9 വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുമായി വല്ലിച്ചായൻ തുടങ്ങി കൊച്ചായൻ വരെ മുണ്ടിൽ കല്ലും ശേഖരിച്ച് വന്നു, യേശുനാഥൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. യേശു കുനിഞ്ഞിരുന്ന് എഴുതിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. ചില പണ്ഡിതന്മാർ പറയുന്നത് പോലെ മൂത്തവൻ തൊട്ട് ഇളയവൻ്റെ പാപത്തെ എഴുതി അത് കാണിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം അവനെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. തുടർന്ന് വായിക്കുന്നത്, മനസാക്ഷിയുടെ ആക്ഷേപഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി ഓടിപ്പോയി, യേശുവും സ്ത്രീയും മാത്രം ശേഷിച്ചു. അവർ കുറ്റം വിധിച്ചില്ല. യേശുവും അവളോട് പറഞ്ഞു, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല. പക്ഷേ അവൾക്കൊരു ഉപദേശം കൊടുത്തു. എന്താണ് ഉപദേശം?
ഇനി പാപം ചെയ്യരുത്. പാപം ചെയ്യുമ്പോൾ ദൈവത്തിന് എതിരായിട്ടാണ്, മാത്രമല്ല അത് ദൈവത്തിന് അനിഷ്ടവുമാണ്. ആ നിലയിൽ ഒന്നാമതായി അതെ ആക്ഷേപമുള്ള മനസാക്ഷിയാണ് യോഹന്നാൻ 8:9 കാണാനായിട്ട് കഴിയുന്നത്. രണ്ട്, ചൂടുവെച്ച മനസാക്ഷി, 1 തിമോത്തി 4:2. 3, ശുദ്ധീകരിക്കപ്പെട്ട മനസാക്ഷി, നിർമ്മല മനസാക്ഷി, 2 തിമോത്തി 1:3. മലിനപ്പെട്ട മനസാക്ഷി, ദുർമനസാക്ഷി, എബ്രായലേഖനം 10:22 കാണാൻ കഴിയും. മാത്രമല്ല തികവുള്ള മനസാക്ഷി, എബ്രായർ 9:9. അപ്പോൾ മനസാക്ഷിയുടെ അതെ ഈ നീണ്ട നിരയിലാണ് ഈ കാര്യങ്ങൾ അപ്പോസ്റ്റൽമാരൊക്കെ ഓർപ്പിച്ച് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി മനസാക്ഷിയുടെ മറ്റൊരു സംഭവം ഓർപ്പിക്കാം. ഒരിക്കൽ ശൗൽ രാജാവിനെ ഭയന്ന് ദാവീദ് ഓടി എൻഗേദി മരുഭൂമിയിൽ ആയിരുന്നപ്പോൾ ശൗലും കൂട്ടരും അതുവഴി വരെ ശൗൽ കാൽമടക്കത്തിനായി ആ ഗുഹയിൽ കടന്നു. ആ ഗുഹയിൽ ദാവീദും കൂട്ടരും ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ശത്രുവിനെ വക വരുത്താമായിരുന്നു. പക്ഷേ ദാവീദ് ശൗൽ രാജാവിൻ്റെ അങ്കിയുടെ ഒരു അഗ്രം മാത്രം കത്രിച്ച് ശൗലിൻ്റെ വസ്ത്രാഗ്രഹം മുറിച്ച് കളഞ്ഞതുകൊണ്ട് പിന്നത്തേതിൽ ദാവീദിൻ്റെ മനസാക്ഷി കുത്തി തുടങ്ങി. കാരണം 1 ശമൂവേൽ 26:11 വായിക്കുന്നത് ശൗൽ യഹോവയുടെ അഭിഷിക്തൻ്റെ അഭിഷിക്തനാണ്, അവൻ്റെ മേൽ കൈവയ്ക്കാൻ പാടില്ല. പ്രിയരെ, മറ്റുള്ളവരോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയിരിക്കുന്നു? പ്രതികാരം യഹോവയ്ക്കുള്ളത് യഹോവ നടത്തിക്കൊള്ളും. നാം മനസാക്ഷിയെ ഒന്ന് ട്രെയിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കുന്നത് ഉചിതമാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള തൻ്റെ മനോഭാവത്തെ ഒന്ന് ഓർപ്പിച്ചുണർത്താൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 24:16 അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു. റോമൻ ഗവർണറായ ഫേലിക്സിൻ്റെ മുമ്പാകെ തന്നെക്കുറിച്ച് തനിക്ക് എതിരെ വ്യക്തിപരമായും രാഷ്ട്രീയപരമായും സമുദായപരമായ കുറ്റാരോപണം നടത്തുമ്പോൾ താൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ്, ഒരു പ്രസ്താവനയാണ് 24:16. ഓരോ വിശ്വാസിയും മനസ്സുരുത്തി കേൾക്കേണ്ട വിഷയം. കാരണം ഈ നാളുകളിൽ മീഡിയയുടെ അതിപ്രസരം ഉള്ള സമയത്ത് എന്തു വചനങ്ങളാണ് കേൾക്കുന്നത്? കൂടാതെ സഭയിൽ തിങ്കൾ മുതൽ ഞായർ വരെ, അതുപോലെ സ്പെഷ്യൽ ബൈബിൾ ക്ലാസ്സുകൾ, പ്രസംഗയോഗം എന്നുവേണ്ട വിശ്രമമില്ലാത്ത ശുശ്രൂഷകൾ നടത്തുന്നവരും നടക്കുന്നവരുമൊക്കെ നമുക്ക് കാണാണ്ട് കഴിയും. അതുകൊണ്ട് കേൾക്കുന്നവർ മാത്രമായിരിക്കാതെ അത് അനുസരിക്കുന്നവരായി തീരണം. എന്നാൽ നമ്മുടെ മനസാക്ഷിക്ക് അത് ഭേദമുണ്ടാകും. എന്തുകൊണ്ട് നമ്മുടെ മനസാക്ഷിക്ക് ഭേദമുണ്ടാകുന്നില്ല? ജീവിത നിലവാരത്തിന് വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? ഈ വിധമായ ചോദ്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയിൽ ഈ ദീർഘനാളുകൾ ദൈവവചനം കേട്ടിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പണ്ട് വലിയപ്പന്മാർ പറയുന്നത് പോലെ നട്ടപ്പോഴും ഒരു കോട്ട, പറിച്ചപ്പോഴും ഒരു കോട്ട. ഇന്നും കുറ്റബോധമില്ലാത്തവരായി ജീവിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടവരെങ്കിലും മനസാക്ഷി ട്രെയിൻ ചെയ്തിട്ടില്ല. വിശ്വാസിക്കും ശുശ്രൂഷകൾക്കും ആന്തരിക രൂപാന്തരമുണ്ടാകണം. അത് വളരെ ആവശ്യമായ കാര്യമാണ്. വിശ്വാസിക്കും ശുശ്രൂഷകന്മാർക്കും അത് ആന്തരിക രൂപാന്തരം ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ദേ പൗലൂസ് പറയുക, എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും ഇന്ന് വരെ കുറ്റമറ്റ മനസാക്ഷിയുണ്ട്. അപ്പോൾ മനസാക്ഷിയുടെ ഒരു നല്ല ഉദാഹരണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് കേൾപ്പിക്കട്ടെ. 1 ശമൂവേൽ 12:1-4 ശമൂവേലിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശമൂവേലിൻ്റെ ഒരു വിടവാങ്ങൽ പ്രസംഗമാണ്. 1 ശമൂവേൽ 13:12 ഞാൻ ഒരുത്തൻ്റെ കാളയെ അപഹരിച്ചിട്ടുണ്ടോ? ഒരുത്തൻ്റെ കഴുതയെ അപഹരിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവനെയും ചതിച്ചിട്ടുണ്ടോ? വല്ലവനെയും പീഡിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവൻ്റെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ? എൻ്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ? യഹോവയുടെയും അവൻ്റെ അഭിഷിക്തൻ്റെയും മുൻപാകെ എൻ്റെ നേരെ സാക്ഷിക്കുവിൻ, ഞാനത് മടക്കിത്തരാം. ഇവിടെ ഈ ശമൂവേലിൽ 4 കാര്യങ്ങളാണ് കാണാണ്ട് കഴിയുന്നത്. 1, അവൻ്റെ വിശ്വാസയോഗ്യത എന്നുള്ളതാണ്. ക്രെഡിബിലിറ്റി എന്നുള്ളതായ പദമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. മറ്റൊന്ന് അവൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്വമാണ്.
മറ്റൊന്ന് അവൻ്റെ അക്കൗണ്ടബിലിറ്റിയാണ്, കണക്ക് ബോധ്യപ്പെടുത്തലാണ്. നാലാമതായിട്ട് അവൻ്റെ ഇൻ്റഗ്രിറ്റി, അവൻ്റെ സത്യസന്ധതയാണ്. എങ്ങോട്ടാണ്? ദൈവത്തോടുള്ള ബന്ധത്തിലും മനുഷ്യരോടുള്ള ബന്ധത്തിലുമാണ്, ടുവേഴ്സ് ഗോഡ് ആൻഡ് മാൻ. അപ്പോൾ ഈ നാല് ക്വാളിറ്റി നമുക്ക് ശമുവേലിൽ കാണാണ്ട് കഴിയും. പൗലോസ് കൊരിന്ത്യരോട് പറയുന്നത്, ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. 1 കൊരിന്ത്യർ 4:2. ആകയാൽ നമുക്ക് ഈ മനസാക്ഷിയുടെ ഉദാഹരണങ്ങളായിരിക്കുന്നതായ ദാവീദും അതുപോലെ തന്നെ ശമുവേലുമൊക്കെ പൗലൂസുമൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ ഇരിക്കുകയാണ്. നമുക്കവരെ മാതൃകയാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അടുത്തത് നിർവ്യാജ വിശ്വാസമാണ്. തിമോത്തി ഒരു ദൈവത്തിൻ്റെ ശുശ്രൂഷകനായതുകൊണ്ട്, ഒരു നല്ല ശുശ്രൂഷകനായതുകൊണ്ട്, ഒരു ഗുഡ് സോൾജിയർ ആയതുകൊണ്ട്, നല്ല ഭടനായിരിക്കുന്നതുകൊണ്ട് ചില മാതൃകകളിൽ അവനുണ്ടായിരിക്കണമെന്ന് പ്രബോധിപ്പിക്കുകയാണ്. ഇത് കേവലം തിമോത്തിക്ക് വേണ്ടി മാത്രമല്ല, ഓരോ വിശ്വാസിക്കും സുവിശേഷ വേലയിൽ ഉൾപ്പെട്ടു വരുന്ന ദൈവദാസന്മാർക്കും സഭാഭരണം നടത്തുന്ന മൂപ്പന്മാർക്കും ഉണ്ടായിരിക്കേണ്ട മൂന്നാമത്തെ ദിവ്യ സ്വഭാവമാണ് ഈ സ്വഭാവം, നിർവ്യാജ വിശ്വാസം. അതാണ് ഈ ആജ്ഞയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ദിവ്യ സ്നേഹം നമ്മിലേക്ക് ഒഴുകി വരുന്ന മാധ്യമത്ര നിർവ്യാജ വിശ്വാസം എന്ന് പറയുന്നത്. തികഞ്ഞ ആത്മാർത്ഥതയും ഇത് രണ്ടും ഒന്നിച്ചു പോകുന്നതാണ്. അപ്പോൾ നിർവ്യാജ വിശ്വാസവും തികഞ്ഞ ആത്മാർത്ഥതയും ദിവ്യ സ്നേഹം തമ്മിലേക്ക് ഒഴുകി വരുന്ന മാധ്യമമാണ്. അതുകൊണ്ട് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടപ്പോൾ ആ വിശ്വാസം നമുക്ക് ലഭിച്ചു. അതാണല്ലോ 16-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യവും എഫേസ്യർ 2:8. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ചപ്പോൾ നാം രക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. സ്നാനമേറ്റവർ തികഞ്ഞ വിശ്വാസത്താലാണ്. അപ്പോസ്തലപ്രവൃത്തി 8:37 ക്ഷണ്ഡൻ സ്നാനപ്പെട്ടത് വിശ്വാസത്താൽ, നീ വിശ്വസിക്കുന്നു ചോദിച്ചപ്പോഴാണ്. അതുപോലെ വിശ്വാസത്തിൽ നിലനിൽക്കണം എന്ന് പൗലൂസ് അന്ത്യോക്യ വിശ്വാസികളോട് പറഞ്ഞു, അപ്പോസ്തലപ്രവൃത്തി 14:22. അപ്പോൾ ആ നിലയിൽ വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നവരുണ്ട്, യൂദാ 3. വിശ്വാസം കാത്തുകൊള്ളുന്നവരുണ്ട്, 2 തിമോത്തി 4:8. വിശ്വാസത്തിൽ മരിക്കുന്നവരുണ്ട്, എബ്രായർ 11:13. ഓരോ വിശ്വാസിയും നിർവ്യാജ വിശ്വാസവും നിർവ്യാജ സ്നേഹവും ഉള്ളവരായിരിക്കണമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ ഓർപ്പിക്കുന്നു. കാരണം പൗലൂസ് തിമോത്തിയുടെ ലേഖനം എഴുതുമ്പോൾ സഭയിൽ ചില വ്യാജ ആത്മാക്കൾ ഉണ്ടായിരുന്നു. 1 തിമോത്തി 4:1. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെയും ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. ആദിമസഭയിൽ വ്യാജവിശ്വാസവും ഭോഷ്കും കാണിച്ചവൻ്റെ അത് പേര് പറഞ്ഞിട്ടുണ്ട്. അതാണ് അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൽ അനന്യാസും സഫീറയും. അന്നും കർത്താവിന് കൊടുക്കാത്തവർ കാണും, ദൈവം പിടിച്ച് മേടിക്കുന്നവനല്ല എന്നുള്ളത് മനസ്സിലാക്കണം. പക്ഷേ വ്യാജത്തിന് കണ്ണടയ്ക്കുന്നവനല്ല കർത്താവ്. സഹോദരങ്ങളെ, നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ നന്നായി കൊടുക്കണം. അനന്യാസിന് അടുത്ത ഒരു എൽഡറാകാൻ സാധിക്കുമെന്നാണ് എൻ്റെ ചിന്ത. പക്ഷേ വ്യാജവും ഭോഷ്കും സ്ഥാനീയ ഭ്രംശവും മൃത്യുവും ഭരിക്കുവാനായിട്ട് കഴിഞ്ഞു. കണ്ടുനിന്ന് അന്നുള്ളവർക്ക് ഭയം തോന്നി. ഇന്നുള്ളവരും വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സഭയിൽ വരുന്നെങ്കിൽ നന്നായി വരിക, അഭിനയം മാറ്റുക, അപമാനിതരാകാതെ സൂക്ഷിക്കുക, വചനത്തെ കേൾക്കുക, കാക്കുക എന്നുള്ളതാണ് അനുഗ്രഹത്തിൻ്റെ അതേ പടി എന്ന് പറയുന്നത്. അതുകൊണ്ട് നാം ഇത് ചെയ്താൽ അനുഗ്രഹം സുനിശ്ചിതമാണ് എന്ന് ഓർപ്പിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ വലിയൊരു നാമം ഇന്നുപോലെ എന്നേക്കും മഹത്വപ്പെട്ടു മാറാകട്ടെ.